മാന്യ സദസ്സിന് നമസ്കാരം ആദ്യം തന്നെ പറയട്ടെ ഇതൊരു റിവ്യൂ അല്ല ഒരു നാടകമാണ് അധിക പ്രസംഗം ഛേ കൊലയിൽ നിന്നൊരു ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയെന്ന് തോന്നുന്നു സലാർ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ പള്ളിപ്പെരുന്നാള് അമ്പല ഉത്സവം ആശ്രമത്തിലെ പരിപാടി അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളോടൊക്കെ അനുബന്ധിച്ച് ഇങ്ങനെ വലിയ മൈതാനത്ത് ഇങ്ങനെ തർപ്പായൊക്കെ വലിച്ചു കെട്ടി വലിയ സ്റ്റേജ് ഉണ്ടാക്കി ഓപ്പൺ എയറിൽ നാടകങ്ങൾ കളിക്കുമായിരുന്നു കൂടുതലും രാജാപാട്ട് നാടകങ്ങളായിരുന്നു കേട്ടോ ിദ്ളവ ഉപദ്രാഹരണം പാഞ്ചാലി വസ്ത്രാക്ഷേപം അങ്ങനെ അല്ലാത്ത സാധാരണ കഥകൾ വരാറുണ്ട് ആരവിടെ കടന്നു വരൂ അവൻ കോട്ട പൊളിച്ചകത്ത് കടന്നുണ്ടോ ആ ഡയലോഗുകളൊക്കെ അന്ത കാലം മിസ് ചെയ്യുന്നു അത് നിങ്ങൾ മിസ് ചെയ്തെങ്കിൽ ഇതാ ധങ്ങനാശ്ശേരി തുരങ്കം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു ചത്തവരെ തല്ലിക്കൊല്ലരുത് സോറി കഥാസ്തകം മാറിപ്പോയി ഹാ അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ് പ്രശാന്ത് നീൽ അവതരിപ്പിക്കുന്ന കരിപുരണ്ട ജീവിതങ്ങൾ അഭിനയിച്ചവർ प्रभास, पृथ्वीराज श्रुतिहासन പിന്നെ ഈശ്വരി റാവു ഡാഡി ഗിരിജ ശ്രേയാ റെഡ്ഡി പിന്നെ കരി പിടിച്ച ഡ്രസ്സും കാതിലും മൂക്കിലും വായലും നിരവധി എക്സസറീസും ഒക്കെ നിന്നും മസിലുകടയിലൊന്നും എടുത്ത പോലെ കുറെ മസിലളിയന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയെടുത്ത് സാരി ചുറ്റിയ കുറെ പെണ്ണുങ്ങളും പെർഗണികളും ഞാൻ തടങ്ങട്ടെ ഇതിനെ നാടകം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നാടകം എന്ന് പറയുന്നത് ദൈവദത്തമായ ഒരു കലയാണ് അതിനൊക്കെ ഇങ്ങനെ ഇതുമായിട്ട് ഉപമിച്ചാൽ ആ കലയെ അപമാനിക്കുന്നതിന് തുല്യ എന്നാലും ഒരു ബിഗ് ബഡ്ജറ്റ് പള്ളിപ്പെരുന്നാൾ നാടകം ഈ കെ ജി എഫിന്റെ സെറ്റിൽ അങ്ങനെ ഒരു നാടകം അവതരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും ാണ് സലാഡ് സലാർ ആദ്യം പതിവ് പോലെ പോസിറ്റീവ് പറയാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒന്ന് രണ്ട് പോസിറ്റീവ്സ് ഉണ്ട് ആ കണ്ടുപിടിച്ച എന്നെ ഓർത്ത് ഞാൻ ഒരു നിമിഷം എഴുന്നേറ്റ് ഞാൻ തന്നെ അഭിമാനിച്ചായിരുന്നു നമ്പർ വൺ ഇതിന്റെ മേക്കിംഗ് അതായത് ചടുലത പശ്ചാത്തല സംഗീതം സൗണ്ട് ഡിസൈൻ ഇതൊക്കെ പൊളിയാണ് ഗ്രാഫിക്സും കൊള്ളായിരുന്നു അതുപോലെ ക്ലൈമാക്സിലെ ഫൈറ്റർ ഈ പ്രശാന്തിനിയിൽ പ്രഭാസ് പൃഥ്വിരാജ് ഈ മൂന്ന് പ്രാകളും കൂടി ഒന്നിച്ചപ്പോൾ ആകെ ഗംഭീരമായത് ആ ക്ലൈമാക്സ് ആണ് ആ രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു ഇടി സൂപ്പറായിരുന്നു പിന്നെ പ്രശാന്തിനിയിൽ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ ഇപ്പൊ കെ ജി എഫിന്റെ അവസാനം കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റ് പോലെ വെയിറ്റ് 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 അപ്പോ ഇത് അങ്ങനെയായിരുന്നു എന്നാ അവരിങ്ങനെ ഞെട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സമയത്ത് അവിയൽ പരുവത്തില് കുറെ കഥകൾ ഇങ്ങനെ അടുത്ത പാർട്ടിന് വേണ്ടി കാണിക്കുന്ന ആ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ അതും കൊള്ളായിരുന്നു പിന്നെ നല്ല ക്യാമറ നല്ല കളർ ഗ്രേഡിംഗ് അപ്പൊ എല്ലാം നല്ലതാണല്ലോ എന്താ മോശമുള്ളതെന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം മോശം സ്റ്റോറി മോശം മോശം എഡിറ്റിംഗ് ഡയലോഗുകൾ മോശം 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 ഈ പടം ഇന്റർവെൽ ആകുന്നവരെ എന്ത് തേങ്ങയാണ് ഈ നടക്കുന്നത് എന്ന് തോന്നിപ്പോ ഇമോഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ഒരു തരത്തിൽ നമ്മളെ അങ്ങോട്ട് കണക്ട് ചെയ്യിക്കുന്നില്ല പടം ഇന്റർവെൽ കഴിഞ്ഞെങ്കിലും നന്നാവെന്ന് വിചാരിച്ചു എവിടെ ഏറ്റവും വെറുപ്പിക്കല് ഇതിന്റെ ഡയലോഗുകൾ തന്നെയാണ് ഓക്കെ ഇതൊരു തെലുങ്ക് പടത്തിന്റെ ഡബിങ് ആണ് മലയാളം പോലെ അല്ല തെലുങ്ക് അവർക്ക് കുറച്ചുകൂടി ഓവർ ആണല്ലോ സമ്മതിച്ച് പക്ഷെ അവന്മാര് തന്നെ പറയുന്നത് ആഫ്റ്റർ ആർ 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 ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തെലുങ്ക് സിനിമ എന്നാണ് വിദേശത്തുള്ളവർ പോലും ധരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതാണ് അവസ്ഥ ഒന്നുമില്ലല്ലോ ഇതൊരു സിനിമയല്ലേ നാടകമൊന്നും ഇല്ലല്ലോ ഓവർ റിയലിസ്റ്റിക്കോ പ്രകൃതി പടമോ ഒന്നും ആവണ്ട പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അല്ല ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യണ്ടേ നാടകം എന്ന് വെച്ചാ അമ്മാതിരി നാടക ഡയലോഗ് ടി വിയിലൊക്കെ ചില സീരിയലുകളുടെ ഒക്കെ പരസ്യം വരികയില്ലേ ഇങ്ങനെ അലിയാർ മാഷ് ഒക്കെ സൂര്യ ടി വിയിലൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഇവൾ വിശാലാക്ഷി ഇവളുടെ ദുഃഖം ആരറിയാൻ അത്തരത്തിലുള്ള അനൗൺസ്മെന്റ് ഒരു പടം ഫുൾ ഇങ്ങനെ ഡയലോഗി എഴുതി വെച്ചേക്കുകയാണ് അതാണ് സലാഡ് വേഴ്സ് ഡബിങ് പരിപാടി ഇനി അഭിനയിച്ച എല്ലാവരും തങ്ങൾക്ക് അഞ്ചിന്റെ എക്സ്പ്രഷൻ കൊടുക്കേണ്ടടുത്ത് അയ്യായിരത്തിന്റെ എക്സ്പ്രഷൻ എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് എനിക്കൊന്നും ഓവറായിട്ട് വല്ലതും പേയ്മെന്റ് കൊടുത്തോ എന്തോ മാക്സിമം ഓവറായിട്ട് ചെയ്ത് എല്ലാവരും കുളവാക്കി വെച്ചിട്ടുണ്ട് ചില മഹാനടന്മാര് അവരുടെ കണ്ണുകൾ പോലും അഭിനയിക്കുക അല്ലെങ്കിൽ പിരികവും രോമവും ഒക്കെ അഭിനയിക്കും എന്നൊക്കെ പറയാറില്ലേ അതുപോലെ പ്രഭാസിന്റെ ആണെങ്കിൽ മസിൽ ഞരമ്പ് ഇതൊക്കെ അഭിനയിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ പടത്തിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും പക്ഷേ അത്രയും എക്സ്പ്രഷൻ പോലും പുള്ളിയുടെ മുഖത്ത് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ ഭാവം റിബൽ മീൻസ് എന്നാണോ ഓൾറെഡി പൃഥ്വിരാജിന്റെ ഡയലോഗ് ഡെലിവറി നാടകമാണെന്നൊരു ആക്ഷേപമുണ്ട് നല്ല ആറ്റം നാടക ഡയലോഗ്സ് അദ്ദേഹം തരുന്നുണ്ട് ഭാഗ്യത്തിന് എന്തായാലും പൃഥ്വിരാജിനും ഡയലോഗ് ഒന്നുമില്ല കേട്ടോ തമ്മി ഭേദം തൊമ്മൻ എന്ന നിലയിൽ ഓവർ ഓവറാക്കാത്തത് പുള്ളി മാത്രമാണെന്ന് തോന്നി അപ്പൊ പിന്നെ ബാക്കി ആൾക്കാർ കാര്യം പറയേണ്ടതില്ലല്ലോ ഇനി ഈ വർഷത്തെ ഏറ്റവും വെറുപ്പ് ിക്കൽ അഭിനയത്തിനുള്ള ദേശീയ അവാർഡ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് ഈ സിനിമയിലെ മൂന്ന് സ്ത്രീകൾക്കാണ് മൂന്ന് നടിമാർ ഒന്ന് പ്രഭാസിന്റെ അമ്മയായിട്ട് വന്ന ഈശ്വരി റാവു കർത്തായുടെ മകൾ എന്തായിരുന്നു അവരുടെ പേര് വായിക്കൊള്ളാത്ത ഒരു പേരാ രാധാരാമ മാന്നാർ അതായിട്ട് വന്ന ശ്രേയാ റെഡ്ഡി കൂടാതെ അവരുടെ കൂടെ നിൽക്കുന്ന വേറൊരു അമ്മച്ചി വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കലാണ് മൂന്ന് പേരും കൂടെ ഓവർആക്ടി പ്രോ മാക്സ് അവാർഡ് തന്നെ കൊടുക്കണം ഈ മൂന്ന് പേർക്കും ഈശ്വരാവും ശ്രേയാ റെഡ്ഡിയും ഒക്കെ വന്ന് ചില സമയത്ത് കാറുന്ന ആ ഒരു കാർച്ച കേട്ടാല് വായിക്കാത്ത പന്നിപ്പളക്കം വെച്ചു പൊട്ടിക്കാൻ തോന്നും അങ്ങനെങ്കിലും കൊറേ നേരം മിണ്ടാണ്ടിരിക്കുമല്ലോ അജാദി അലപ്രയോട് അലപ്ര പോയി പോയിത്തരുമോ അമ്മച്ചി എന്ന് നമ്മൾ പറഞ്ഞു പോകും ഭയങ്കര ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ് എന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നിങ്ങൾ അവനെ തടയരുത് ഞാനിതാ പറയുന്നു ആർക്കും അവനെ തടുക്കാനാവില്ല തിരുമാതിരി പേട്ട് ഡയലോഗ് ശ്രേയാ റെഡ്ഡിയുടെ ഡയലോഗും നടപ്പും ഭാവവും മേക്കപ്പും ആടയാഭരണങ്ങളും ഒക്കെ അസഹനീയമാണ് ഇതിലൂടെ എല്ലാവരുടെ മോ തിരുമാതിരി കൽക്കണ്ടവും ആട്ടും കാട്ടവും കൂടി മിക്സ് ചെയ്ത് ചവച്ചിറക്കി കഴിച്ച പോലെ ഒരു ഭാഗമാണ് പിന്നെ ഡാഡി ഗിരിജ ഞാനിതാ പോയിട്ട് ഇപ്പോൾ വരാവേ എന്നും പറയും നാടകത്തിൽ പോയിട്ട് പിന്നെ അവസാനമാണ് തിരിച്ചു കയറി വരുന്നത് അതുകൊണ്ട് രക്ഷപ്പെട്ടു ബോബി സിംഹ എൻ്റെ അമ്മോ ഓവർ ആക്ടിങ് ഓവർ എയർ എയർപിടുത്തം ഓഫ് ദ ഇയർ അവാർഡ് കൊടുക്കണം പിനു ആനന്ദ് മറ്റേ അച്ചായ ഉണ്ടല്ലോ ടീസറിൽ വന്നിട്ട് ആ കാറിന്റെ ഇവിടെ ഇരുന്ന് വമ്പൻ നാടകടകളൊക്കെ പറഞ്ഞിട്ട് പോയത് പുള്ളിയുടെ ആ വെറുപ്പിക്കൽസിനെ ഏതായാലും പടത്തിൽ കാണിച്ചില്ല കേട്ടോ ഭാഗ്യം ശ്രുതിഹാസം മാത്രമേ പടത്തിൽ എന്താ പറയുക ഈ പടത്തിലല്ലാതെ വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്നോ വേറെ ഏതോ പടത്തിൽ നിന്നോ ഇങ്ങോട്ട് പിടിച്ചു കയറ്റിക്കൊണ്ട് വന്നതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് അതായത് പുള്ളിക്കാരുടെ ഡ്രസ്സ് മാത്രം കുറച്ച് കളർഫുൾ ആണ് പച്ച മഞ്ഞ നീല വെള്ള ബാക്കി എല്ലാവരും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ പൊടിയുടെയും മണ്ണിന്റെയും കരിയുടെയും ഒക്കെ കളറിലുള്ള ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഡാർക്ക് കളേഴ്സ് അതുപോലെ കഥ നടക്കുന്ന ഏതോ പ്രാചീന ശിലായുഗത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു സാങ്കല്പിക രാജ്യത്താണ് കേട്ടോ ഇന്ത്യയുടെ മാപ്പിൽ നിന്നൊക്കെ തൂത്ത് തുടച്ചു മാറ്റിയ പക്ഷെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു നാട് അയ്യോ ഇന്ത്യ അല്ലല്ലോ ഈ പടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നില്ല പറയുന്നതില്ലോ ഭാരതം 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 ഭാരതത്തിന്റെ മാപ്പിലാത്ത ഭാരതത്തിലെ വളരെ സമ്പന്നമായ നാട് ഖാൻസാർ ക്യാൻസർ അല്ല ഖാൻസാർ എന്നാലും ആ സാറിന്റെ നാട്ടില് ദൈവം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കുറെ ദുരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും എന്നിട്ട് അത്തരത്തിലുള്ള ഒരു പീരീഡ് സ്റ്റോറിയില് കുറെ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ലൈക്ക് വെപ്പൺ സീസ് ഫയർ എൻട്രി പ്രിന്റ് കഥ നടക്കുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് പക്ഷെ ആ സ്ഥലത്ത് ഒരു മൊബൈൽ പോലും കാണിക്കുന്നില്ല പക്ഷെ ആ സ്ത്രീ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അച്ഛനെ കോൾ ചെയ്തിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ദുരയ്യോ കർത്തായോ ഞാൻ കറത്തായോത്തോ എനിക്ക് കാട്ടേറി അമ്മനോ ഈ ൂണിസ്റ്റ് സാരിയിട്ട് കുറെ പെൺപിള്ളേരുടെ വെറുപ്പിക്കൽ വേറെ പിന്നെ പ്രഭാസ് ഇങ്ങനെ പ്രഭാസ് വെട്ടിക്കൊന്ന എല്ലാവരുടെയും വാളിങ്ങനെ പല കൈകളിൽ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഈ അമ്മൻ സ്റ്റൈലിൽ ഇങ്ങനെ അങ്ങനെ പുള്ളിക്കാരെ നിൽക്കുന്ന ഒരു നിപ്പൊക്കെ ഉണ്ട് രോമാഞ്ചം വരും രോമാഞ്ചം അല്ലെങ്കിൽ തന്നെ കെ ജി എഫിന്റെ ആ ഒരു കരിപ്പൊടി ലൊക്കേഷൻ ഇനിയും പ്രശാന്തിനിൽ ഇനി എത്ര പടങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് അറിയില്ല മിനിമം പുള്ളി ഒരു അടുത്തൊരു പാനിന്റെ പടമെങ്കിലും ഇതേ ലൊക്കേഷന് വെച്ചിട്ട് പുള്ളി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു പുൽത്തുമ്പ് പോലും എങ്ങും മുളച്ചിട്ടില്ല പോയ വഴി പുല്ലും മുളക്കില്ല എന്നൊക്കെ പറയലേ ഊഷര ഭൂമി അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്ക ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടിറങ്ങിയ വേറൊരു സിനിമ ഉണ്ടായിട്ടില്ല പണ്ടാരം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്ന് സെക്കൻഡ് ഹാഫിലൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോ തോന്നി അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ക്രിസ്മസിന് ഏതെങ്കിലും പടം കാണാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ പടം ഇന്നലെ മലയാളത്തിൽ റിലീസ് ആയിട്ടുണ്ട് നമ്മുടെ ലാലേട്ടന്റെ നേര് അഞ്ചോ പത്തോ കോടിയോ വല്ല അതിന് ചിലപ്പോൾ ചിലവുണ്ടായിരിക്കുള്ളു ചിലപ്പോൾ ഇച്ചിരി കൂടെ കാണുമായിരിക്കും ഒരേ ഒരു കോടതി മുറിയിൽ വെച്ചിട്ട് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇത്രയും കിടലനായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത് ഈ തെലുങ്കന്മാർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം ക്രിസ്മസ് ആയിട്ട് നാനൂറ് കോടി മുടക്കി ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പടക്കം അല്ലല്ല പടക്കം അല്ല കരിമരുന്ന് പ്രയോഗം എന്ന് പറയണം ഈ പ്രയോഗം കഴിഞ്ഞ് അവിടെ കുറെ നേരം ഇങ്ങനെ കരിഞ്ഞി പ്രദേശമൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് ഈ ഇപ്പടം ഏതെങ്കിലും ഒരു തല്ലിപ്പൊളി സ്ക്രിപ്റ്റില് കുറെ മസിൽയന്മാരെയും ആക്ഷനും കൂട്ടിച്ചേർത്ത് അതിന്റെ കൂടെ കുറച്ച് രാമായണവും ഭദ്രകാളിയും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കുറെ സ്ലോമോഷൻ സീനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ അയ്യോ അല്ലല്ല പാൻ ഭാരത് ആയി മാറും നോ സബ്സ്റ്റൻസ് പടം ഹിറ്റാകും ആയിരം കോടി ഏറുവാരി കീപ്പടവും ഇതൊക്കെയാണല്ലോ ഫാൻസിന് ആവശ്യമായിട്ടുള്ളത് അവർക്ക് ഇഷ്ടമാകും സോ പ്രശാന്ത് നീലിന്റെയും പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും ഈ മൂന്ന് പ്ര കട്ട ആരാധകർക്ക് മാത്രം ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അവരിപ്പന ചീത്ത വിളിക്കുമായിരിക്കും എന്നാലും വേണ്ടില്ല നിങ്ങളുടെയൊക്കെ കാശി മേടിച്ച് നിങ്ങളെ പറ്റിക്കുകയാണ് എന്ന് എനിക്ക് എന്റെ ബ്രദേഴ്സിനോട് പറയാനുള്ളൂ എവിടെയെങ്കിലും ഇമോഷണലി നിങ്ങൾക്ക് ഈ പടമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്കിനും പ്രേക്ഷകനെ ആക്കി നിർത്താൻ പറ്റണം ആ കഥയിലേക്ക് അല്ലെങ്കിൽ ആ കഥ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ൂടി ഒരു കാഴ്ചക്കാരനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു നാട്ടുകാരനായിട്ട് നമുക്ക് കൂടി ചെല്ലാൻ പറ്റണം അത് നാച്ചുറലായിട്ട് സംഭവിക്കേണ്ടതാണ് അങ്ങനെ സംഭവിക്കും നല്ല സിനിമകളിൽ ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിട്ട് കൂടി ആ കഥയെ അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പിടിച്ച് മാറ്റി നിർത്തി അങ്ങനെ കെട്ടി ഏച്ചുകെട്ടി പോലെ മാറി നിൽക്കുന്ന ഒരു കഥയാണ് എനിക്ക് ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമ ഒന്നാണ് സലാർ എന്ന സിനിമ ഹൺഡ്രഡ് പേഴ്സെന്റ് അൺസാറ്റിസ്ഫൈഡ് സോ പേഴ്സണലി നിങ്ങൾക്ക് വിരോധമുള്ള വല്ല ഫ്രണ്ട്സോ ശത്രുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിക്കാൻ പാടാം എന്നിട്ട് വേണമെങ്കിൽ തിയേറ്ററിന് ചുറ്റും വലിയ ഗുണ്ട് വെച്ച് പൊട്ടിച്ചോ അതുകൊണ്ട് എനിക്ക് എമ്മയെ ഭയങ്കര ഇഷ്ടമായേ ഇല്ല സോ ഞാൻ പേഴ്സണലി ഈ പടം സ്കിപ്പ് ഇറ്റ് എന്ന് വെർഡിക്റ്റ് നൽകുകയാണ് എന്റെ അവസ്ഥ ആയിരിക്കല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പടം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുമായിരിക്കും ക്ലാസ് ആണ് ഗംഭീരമാണ് മാസമാണ് ഓസ്കാർ ലെവൽ പടമായിട്ടൊക്കെ ഫീൽ ചെയ്തേക്കാം ഇറ്റ് സബ്ജക്റ്റീവ് ആക്ച്വലി സോ ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് സോ എന്റെ കേട്ട് മാത്രം നിങ്ങൾ ഈ പടം കാണാതിരിക്കണം എന്ന് ഞാൻ പറയില്ല എനിക്ക് ചിലവായ ടിക്കറ്റിന്റെ തുക നൂറ്റി രൂപ പെട്രോൾ അടിച്ച നൂറ്റി അമ്പത് രൂപ കാപ്പി സ്നാക്സ് ഒക്കെ മേടിച്ച് വെച്ചാൽ

എന്തായാലും ആ അന്തം ഫാൻസ് വന്നല്ലേ ആ നെഞ്ചത്തോട്ട് കയറും